ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കണക്കെടുപ്പിനെ കുറിച്ച് പരസ്യമായി പ്രതികരിച്ച ജസ്റ്റിസ് സി എസ് രാജൻ നിയമലംഘനം നടത്തിയെന്ന് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ടി പി സുന്ദരരാജൻ പറഞ്ഞു. ജസ്റ്റിസ് രാജനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അഡ്വക്കേറ്റ് ടി പി സുന്ദരരാജൻ നൽകിയ ഹർജിയെ തുടർന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിലെ കണക്കെടുപ്പ് നടത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടത്. എന്നാൽ കണക്കെടുപ്പിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് നിരീക്ഷകൻ സി എസ് രാജൻ പ്രതികരിച്ചത് ശരിയായില്ലെന്നാണ് സുന്ദരരാജൻ പറയുന്നത്. ഐ വുഡ് അഡ്വൈസ് എവരിബഡി ടു ഫോളോ ദ ഗോൾഡൻ റൂൾ ഓഫ് സൈലൻസ് വിത്തൗട്ട് റഷിംഗ് വിത്ത് ദയർ കമന്റ്സ് ടിൽ ദ മാറ്റർ ഇസ് സെറ്റിൽഡ് അമിയബിളി ബൈ ദ സുപ്രീം കോടതി. നിലവറകളിൽ നിന്നും ഒന്നും മോഷണം പോയിട്ടില്ലെന്ന നിരീക്ഷകന്റെ പ്രസ്താവനയോട് ടി പി സുന്ദരരാജന്റെ പ്രതികരണം ഇതായിരുന്നു. അത് തെറ്റ്, അത് ആരും പറയാൻ പറ്റില്ല. ഇത് എന്ത്, എനിക്കിപ്പോൾ ഒരു കാര്യം പറയും, നമ്മൾ സീൽ വെച്ചതിന് ശേഷം ഒന്നും നഷ്ടപ്പെട്ടില്ല. 91 ചിത്രത്തലമാരുടെ ഡയറ്റ് 2007 സീൽ വെച്ചു. അതിനിടയ്ക്ക് എന്തെല്ലാം നടന്നു എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിനു മുൻപ് പ്രീ ജഡ്ജിങ് amounts to travesty of justice. നിലവറകളിൽ നിന്നും അമൂല്യമായ നിധിശേഖരങ്ങൾ മോഷണം പോയിട്ടുണ്ടെന്ന് ടി പി സുന്ദരരാജൻ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സി എസ് രാജനെതിരെ സുപ്രീംകോടതിയിൽ പരാതി നൽകാനാണ് സുന്ദരരാജന്റെയും കേസിലെ മറ്റ് കക്ഷികളുടെയും തീരുമാനം. സുന്ദരരാജനെതിരെ ചില സംഘടനകൾ ഭീഷണിയുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറമാൻ തെരുവിയത്തോടൊപ്പം കെ ജി കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.